Ah, el Abre Enrique. ഡ്രൈവർ ചെത്തിപ്പുഴ വരെ ഒന്ന് പോണോ? ആറിൽ ഹിന്ദു സക്സഷൻ ആക്ട് പ്രകാരം കുട്ടിയുടെ മുത്തശ്ശൻ കുട്ടിയുടെ അമ്മയുടെ പേർക്ക് എഴുതി വെച്ചിരുന്നു എന്ന് പറയുന്ന രജിസ്റ്റർ ചെയ്യാത്ത ആ വിൽപത്രം ഇപ്പോൾ അവരുടെ കൈവശമാണല്ലോ. വസ്തുക്കൾ തട്ടിയെടുക്കാനുള്ള ശ്രമത്തിൽ ആ ഡോക്യുമെന്റ്സ് അവർ ഒരിടത്തും പ്രൊഡ്യൂസ് ചെയ്യില്ല. അങ്ങനെ വരുമ്പോൾ സകല സ്വത്തുക്കളും കുടുംബ സ്വത്തായി മാറും. ബട്ട് വൺ തിങ്, അമ്മാവന്മാർക്കത് ഭാഗിച്ചു വിൽക്കണമെങ്കിൽ ശ്രീലക്ഷ്മിയുടെ ഒപ്പുകൂടിയേ കഴിയൂ. വക്കീൽ സാർ പറഞ്ഞതൊക്കെ മനസ്സിലായി. എന്നാലും ഒരു മുൻകരുതൽ എന്നോണം, ഓഫ് കോഴ്സ് നാളെ തന്നെ ഒരു സ്റ്റേ ഓർഡർ കൊടുക്കുന്നതായിരിക്കും നല്ലത്. നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങുമെന്നാണല്ലോ പഴമൊഴി. ഈ വക്കാലത്ത് നോപ്പിട്ട് നീക്കും. വലിയ തിരുമേനിമാർ സ്ഥലത്തില്ലാത്തോണ്ടാ രാത്രി തന്നെ ഇങ്ങോട്ട് പോന്നത്. പണത്തിന്റെ കാര്യം? ഓ, ഞാൻ ആ കാര്യം മറന്നുപോയി. മോൾ ഇവിടെ നിൽക്ക്, ഞാനിപ്പോ വരാം. കോടതി ചെലവിനും മറ്റുമായി കേസ് നടക്കട്ടെ, പതുക്കെ വാങ്ങിച്ചോളാം. ഇതാ മോളുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. ബസ് സ്റ്റാൻഡിലേക്ക് പോ. ഇതെന്താ ഇവിടെ നിർത്തിയത്? ഞങ്ങൾക്ക് ബസ് സ്റ്റാൻഡിലേക്കാ പോണ്ടത്. ഇവിടെ ഇറങ്ങി കുറച്ച് കാശ് ഞാൻ. പുതിയ പാർട്ടി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ ഇവളാണ്. ഇവളെ അറിയോ? അറിയുമെന്ന്. വലിയ തറവാട്ടിലെ പെണ്ണാ. ശരി, കിടന്നാറണ്ട, വാ ഞാൻ കൊണ്ടുവന്നാക്കാം. വന്നേ, മാറുന്നില്ലടാ, കാഴ്ച കാണാൻ വന്നിരിക്കും. മാറ്. Thank you.
നടക്കാൻ തിരുമേനി, നമുക്ക് ഈ വിവരം ഒന്ന് പോലീസിൽ അറിയിച്ചാലോ? വലിയേട്ട, ഉണ്ണിമേനോൻ പറയുന്നതിൽ കാര്യമില്ലാതില്ല, പോലീസിലൊരു പരാതി കൊടുത്താലോ? ആവശ്യമുണ്ടെങ്കിൽ പോരേടോ പോലീസും പട്ടാളവും ഒക്കെ. മൂന്നമ്മാവന്മാരും അവളുടെ മുത്തശ്ശിയും ജീവിച്ചിരിക്കെ ഒരു വാക്കുപോലും പറയാതെ അവൾ ഇറങ്ങിപ്പോയത്. പോട്ടെ, പുകഞ്ഞ പുള്ളി പുറത്ത്. എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചാൽ? സംഭവിച്ചാൽ നന്ന്. ഒരു പോസ്റ്റ്മോർട്ടം, ഒരു ശേഷക്രിയ വേണമെങ്കിൽ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ആയിക്കോട്ടെ. സങ്കടമുണ്ടേ, അതാ ഇങ്ങനെ മനസ്സിൽ തട്ടി പറയുന്നേ. വലിയേട്ടാ, എന്നാലും നിന്റെ ഒരു ഒന്നാലും നല്ലൊരു അവസരമാണ് കൈവന്നിരിക്കുന്നത്. ഇവിടെ വേണ്ടത് അഭിനയമാ. അഭിനയം വീടെത്തി. വലിയേട്ടാ, ഇപ്പൊ കാര്യം മനസ്സിലായോ? ഇന്നലെ ഇവിടെ ഇറങ്ങിപ്പോയത് ഈ അന്യജാതിക്കാരുടെ കൂടെയാ. അതിലെന്താടാ ഒരു തെറ്റ്? ജാതി മതമൊക്കെ മനുഷ്യനുണ്ടാക്കുന്നതല്ലേ? എങ്കിലും എന്റെ ലക്ഷ്മിക്കുട്ടി, ഒരു രാത്രി മുഴുവൻ നീ നിന്റെ അമ്മാവന്മാരെ കൊണ്ട് തീ തീറ്റിച്ചല്ലോ. ആനയെ വിരട്ടാൻ വന്നവൻ ഇല്ലത്തെ പെണ്ണിന്റെ മനസ്സിൽ തറച്ചു. ഒരു വാക്ക് പറഞ്ഞാ മതിയായിരുന്നല്ലോ ലക്ഷ്മിക്കുട്ടിക്ക്. എന്താ, ഞങ്ങൾ എതിർക്കുന്നുണ്ടോ? യാത്രാക്ഷീണം ഉണ്ടാവും, ഒന്ന് വിശ്രമിക്ക്. മോൾ അകത്തേക്ക് ചെല്ലേ. നിക്കലി അവിടെ. താലപ്പൊലി എന്ത്? ഞാൻ നിന്നെ സ്വീകരിക്കുമെന്ന് വിചാരിച്ചു അല്ലേ? എന്താ ഇല്ലത്തെ പെണ്ണിനെ ഒരു രാത്രി കൊണ്ട് മടുത്തോ? അതായിരിക്കും തിരിച്ചുകൊണ്ട് വിട്ടത്. ഇല്ലത്തെ പെണ്ണ് തെരുവിൽ കിടന്ന് നാറണ്ടെന്ന് കരുതി. ഇല്ലത്തിപ്പോ ഇങ്ങനെ ഒരു പെണ്ണില്ല. മനസ്സുകൊണ്ട് ഇന്നലെ പടിയടച്ച് പിണ്ടം വെച്ച് കഴിഞ്ഞു. പടിയടച്ചതും പിണ്ടം വെച്ചതും എന്തിനാണെന്നറിയാം? നിങ്ങൾക്ക് ആവശ്യം ഇവളുടെ സ്വത്തുക്കളല്ലേ? നിങ്ങൾ എന്തിനാ ഇവരുടെ അനുവാദം കാത്തു നിൽക്കുന്നത്? തന്റെ അടുത്തോട് അകത്തോട്ട് പോകും. നിങ്ങളെ ആരും ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല. എന്നെ പഴപ്പിച്ചിട്ട് തിരിച്ചേൽപ്പിക്കാൻ വന്ന ഈ തെണ്ടിയുടെ കൂടെ ഇറങ്ങി. ഇവന്മാരെല്ലാം അടിച്ചൊടിച്ച് ഇല്ലത്തിന്റെ അകത്തളത്തിൽ നിങ്ങളെ കൊണ്ടെത്തിക്കണോ? പറ, ഞാൻ കൊണ്ടെത്തിക്കാം. പറഞ്ഞു മയക്കി പാതിരാത്രിയിൽ വിളിച്ചിറക്കിക്കൊണ്ട് പോയിട്ട് ആവശ്യം കഴിഞ്ഞപ്പോൾ അടിച്ചേൽപ്പിക്കല വേണ്ടത്. തന്തയ്ക്ക് പ്രഥമനോട് അന്തസ് വിളിച്ചോട് പോടാ. അതേടാ, തന്തയ്ക്ക് ജനിച്ചവൻ തന്നെയാ പറയുന്നത്. മുണ്ടക്കൽ തറവാട്ടിലെ മാർക്കോസിന്റെ മകൻ മാർട്ടിൻ, ദേശമംഗലത്ത് നങ്ങേത്ത് മഠത്തിലെ ആർക്കും വേണ്ടാത്ത ഈ പെണ്ണിനെ വിളിച്ചിറക്കിക്കൊണ്ട് പോകുകയാണ്. നീ വരുന്നോ? വെപ്പാട്ടിയായിട്ടല്ല, ഭാര്യയായിട്ട്. ഇല്ലത്തിന് പേരുദോഷം വരുത്തിയ ആ പേരക്കുട്ടിയെ വെച്ചു പൊറപ്പിച്ചിട്ട് കാര്യമില്ല. മടി കൊള്ളാത്തത് മതിലിന് പുറത്ത്. അപ്പച്ച, അപ്പച്ചു, അപ്പച്ച. എന്താടാ ഗുരുതം കൊട്ടോനെ? ഏതാടാ അവള്? എല്ലാം പറയാപ്പച്ച. നീ ആ കാലിലോട്ട് ഇവിടെ അനുഗ്രഹം വാങ്ങിച്ചേ. എന്താടാ ഇത്? ഞാൻ ഇവളെ അങ്ങ് കെട്ടി. കെട്ടിയാ? തമാശ പറയുന്നോ? അവന്റെ ഒരു കെട്ടല് വഴിക്കലും. ഏതാടി നീ? അന്ന് പള്ളിയിൽ വന്ന് എന്നെ കൊല വിളിച്ചില്ലേ ആ നമ്പൂതിരിമാര്? അവന്മാരുടെ അനന്തരോത്തിയാ. ഒരു പൊല്ലാപ്പ് കഴിഞ്ഞോളൂ, ഇനി ഇതിന്റെ പേരിൽ എന്തൊക്കെ സംഭവിക്കുന്നെന്ന് ആർക്കറിയാം? ഒന്നും സംഭവിക്കില്ല. ഒരു വലിയ ബഹളം കഴിഞ്ഞ് നാലു പേര് കാണുകയാണ് ഞാൻ ഇവിടെ വിളിച്ചോണ്ട് വന്നിരിക്കുന്നത്. ആ നമ്പൂതിരിമാർക്ക് വേണ്ടാത്ത സ്വത്താ, അതുകൊണ്ടാ ഞാൻ ഇങ്ങ് കൂട്ടിക്കൊണ്ട് പോകുന്നത്. നോക്കി നിൽക്കാതെ ഇറക്കി വിടപ്പിച്ചവരെ.
നീ ഇവിടെ അകത്ത് കൂട്ടിക്കൊണ്ടു പോ. കണ്ടില്ലേ, ഇനിയിപ്പോ ഇറങ്ങി കൊടുക്കേണ്ട നമ്മളാണെന്ന ഈ കാണിച്ചതിന്റെ അർത്ഥം. അവനൊരു പെണ്ണിനെ കൂട്ടിക്കൊണ്ടു വന്നു വെച്ച് നിങ്ങളോട് ഇറങ്ങിപ്പോ ഞാൻ പറഞ്ഞില്ല? പറഞ്ഞാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. കള്ളുകുടിച്ചും ചീട്ടുകറിച്ചും പണയപ്പെടുത്തിയ ഈ വീട് അഭിമാനം രക്ഷിക്കാൻ വേണ്ടി അപ്പച്ചന്റെ പേരിൽ തിരിച്ചെടുത്തു തന്നതേ എന്റെ കെട്ടിയോനാ. ഈ മനുഷ്യനോട് ഇങ്ങനെ തന്നെ കാണിക്കണം. എന്ത് കാണിച്ചെന്ന നീ പറയുന്നത്? മുണ്ടയ്ക്കൽ തറവാട് എനിക്ക് ദാനം കിട്ടിയതല്ല, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. ആ കള്ളുകുടിച്ചും ചീട്ടുകളിച്ചും ഞാൻ കുറെ കടക്കാരനായിട്ടുണ്ടാവാം, ശരിയാണ്. കടം വീട്ടി എന്റെ മക്കളെ വീട് തിരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് അവർക്കും കൂടി വേണ്ടിട്ടാ. ഇവൻ നിന്റെ ഭർത്താവുന്നതിന് മുമ്പ് എന്റെ മകനായവനാ. ഞങ്ങളുടെ കാര്യങ്ങൾ നീ ഇടപെടണ്ട. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വെറും കൈയോടെ വലിഞ്ഞു കയറി വന്നവളൊന്നും അല്ല ഞാൻ. ചോദിച്ച പൊന്നും പണവും തന്ന എന്റെ അപ്പച്ചൻ എന്നെ ഇങ്ങോട്ട് കെട്ടിച്ചു വിട്ടത്. കെട്ടിവന്ന പെണ്ണിന് വീട്ടിൽ സ്ഥാനം അടുക്കളയില്ല. ഭർത്താവിനോട് മന്ത്രോച്ചാരണം വേണമെങ്കിൽ അത് കിടപ്പറയിലാകാം. ആണുങ്ങൾ സംസാരിക്കുന്നത് അഹങ്കാരം പറഞ്ഞാലുണ്ടല്ലോ, അവർക്ക് പല്ല് ഒഴിച്ചു കളയും. അച്ഛനോ മണ്ടത്തരം പറ്റിയത് കടം കൊണ്ട ഭൂമി കടക്കാർ കൊണ്ടുപോയിക്കോട്ടെന്ന് വിചാരിച്ചാൽ മതിയായിരുന്നു. അപ്പച്ച, വീടിന്റെ അവകാശവാദം കേട്ട് കേട്ട് മടുത്തു. ഇവരിവിടെ സുഖമായി കഴിഞ്ഞോട്ടെ, നമുക്ക് ഇറങ്ങിക്കൊടുക്കാം. അങ്ങനെയായിരുന്നു മുച്ചുമുട്ടി ഇവിടുന്ന് ഇറങ്ങണ്ട. കയറി കടക്കാൻ ഒരു വീട് ഞങ്ങൾക്കുണ്ട്, ഞങ്ങൾ അങ്ങോട്ട് പോയേക്കാം. ബന്ധങ്ങൾ അവസാനിപ്പിച്ച് ഇറങ്ങി വരാൻ കുറെ പ്രയാസം കാണും. ഞാനും എന്റെ മോളും പോവാ. തൃപ്തി ആയില്ലേ അപ്പച്ച, തൃപ്തി ആയില്ലേ? കെട്ടിയോളെ ചൊൽപ്പടിക്ക് നിർത്താതെ ഉള്ള സാരി തുമ്പിൽ തൂങ്ങി ഇറങ്ങി പോകുന്നത് ഞാനാണോടാ? ആണായിട്ട് ഒരുത്തരോട് ഉണ്ടല്ലോ, അപ്പച്ചൻ അവന്റെ കൂടെ ജീവിച്ചാ മതി. വാടി, ഈ പിഞ്ചു മനസ്സിൽ വിഷം കുത്തിവെച്ചാണ് നീ കൊണ്ടുപോകുന്നത്, ഓർത്തോ. നിങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ടോ? എടേ, അവനെ ഈ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ട് പോകാൻ നിനക്ക് കഴിയൂ? എന്റെ മനസ്സിൽ നിന്ന് ഇറക്കിക്കൊണ്ട് പോകാൻ നിനക്ക് കഴിയില്ല. പൊട്ടിച്ചെറിഞ്ഞാൽ പോകുന്ന അല്ല ഈ രക്തബന്ധം. കണ്ടില്ലേടാ അവൻ എല്ലാം വിട്ടെറിഞ്ഞിട്ട് പോകുന്നത്? ഇതിനൊക്കെ നീയാണ് കാരണം. നിന്നെ കൊല്ലാനാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് കുട്ടിമോനെ, നീ എന്തൊക്കെ ചെയ്തിട്ടും നിന്നെ കാണുമ്പോ ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചു പോയടാ അപ്പച്ചാ.